ഒക്ടോബർ 1 ദുബായ് വാർത്ത മോർണിംഗ് അപ്ഡേറ്റ്സ്. ദുബായ് ഷാർജ എയർപോർട്ടുകളിൽ വന്നിറങ്ങുന്നവർക്ക് നിർബന്ധിത 14 ദിവസ ക്വാറന്റൈൻ ഇല്ല എന്നുള്ള ആനുകൂല്യം പ്രയോജനപ്പെടുത്തി ധാരാളം സന്ദർശകരും താമസക്കാരും ഇപ്പോൾ വന്നിറങ്ങുന്നു. ഷാർജയിൽ എയർ അറേബ്യയിൽ വരുന്നവർക്ക് GDRFA, ICA ഗ്രീൻ ടെക് അപ്രൂവൽ എന്നിവയൊന്നും ആവശ്യമില്ലാത്തതും ആശ്വാസമായി മാറുകയാണ്. UAE-യിൽ മാർച്ച് 1 ശേഷം ജൂലൈ 11 വരെ റെസിഡൻസ് വിസ എക്സ്പയറി ആയവർക്കുള്ള ഗ്രേസ് പീരീഡ് ഈ മാസം, അതായത് ഒക്ടോബർ 12 അവസാനിക്കുകയാണ്. ഇനി 11 ദിവസം മാത്രമാണ് വിസ പുതുക്കാൻ അവശേഷിക്കുന്നത്. അബുദാബിയിൽ വീടുകളിൽ പോയി PCR ടെസ്റ്റ് നടത്തി 8 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് എത്തിക്കുന്ന റിസക് RIZEK എന്ന സർവീസ് ശ്രദ്ധ നേടുന്നു. അബുദാബി ഹെൽത്ത് അതോറിറ്റിയുമായി സഹകരിച്ചാണ് റിസക് പ്രവർത്തിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ മുകേഷ് അംബാനിയുടെ റിലയൻസ് റീറ്റെയിലിലേക്ക് അബുദാബിയുടെ ഗവൺമെന്റ് ഫണ്ട് കമ്പനിയായ മുബാദല $100 കോടി നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നതായി വിവരം പുറത്തുവന്നു. എന്നാൽ മുബാദല ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. $24,000 കോടി ആസ്തിയുള്ള കമ്പനിയാണ് മുബാദല. ദുബായിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായ യല്ല ഗ്രൂപ്പ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. $140 മില്യൺ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ഇത് സംബന്ധിച്ച് ദുബായ് ഭരണാധികാരി ഹിസ് ഹാൻഡ് ഷേഖ് മുഹമ്മദ് തന്നെയാണ് ട്വിറ്ററിലൂടെ വിവരമറിയിച്ചത്. സ്കൂളുകളും സിനിമാ തിയേറ്ററുകളും തുറക്കാൻ ഒക്ടോബർ 15 ശേഷം അനുമതി നൽകുന്ന വിധത്തിൽ ഇന്ത്യയിലെ അൺലോക്ക് 5 പ്രഖ്യാപിച്ച നടപടി ആശ്വാസവും പ്രതീക്ഷയും പകരുന്നു. 50% ആളുകൾ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. 65 വയസ്സ് കഴിഞ്ഞവർക്കും 10 വയസ്സിൽ താഴെയുള്ളവർക്കും ഗർഭിണികൾക്കും തൽക്കാലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ദുബായ് എക്സ്പോയുടെ 365 ദിവസത്തെ കൗണ്ട് ഡൗൺ ഇന്ന് ഒക്ടോബർ 1 ആരംഭിക്കുകയാണ്. 2021 ഒക്ടോബർ 1 ദുബായ് എക്സ്പോ ആരംഭിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കൊടുവള്ളി LDF കൗൺസിലർ കാരാട്ട് ഫൈസലിന്റെ വസതിയിൽ ഇന്ന് വെളുപ്പിന് റെയ്ഡ് ആരംഭിച്ചു. ഫൈസലിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീന് കോവിഡ് വൈറസിനെ ചെറുക്കാനുള്ള ശക്തിയുണ്ടെന്ന് ബീജിംഗ് യൂണിവേഴ്സിറ്റി വിദഗ്ധർ പറയുന്നു. വൈറസ് ശരീരത്തിൽ കടന്ന് രോഗികളായി മാറുന്നവർക്ക് ചികിത്സ പോലെയും സാധ്യതയുള്ളതാണ് മുലപ്പാലെന്നാണ് ഈ വിദഗ്ധരുടെ അഭിപ്രായം. 98% പ്രതിരോധമാണ് കോവിഡിനെതിരെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. bioRxiv.org എന്ന വെബ്സൈറ്റിൽ ഇതിന്റെ വിശദ വിവരങ്ങൾ ലഭ്യമാണ്. UAE ഇതുവരെ കണ്ട ഏറ്റവും വലിയ രോഗബാധയുടെ സംഖ്യയാണ് ഇന്നലെ പ്രകടമായ 1100. 3 പേർ മരിക്കുകയും ചെയ്തു. ജനങ്ങളെ സുരക്ഷിതരാക്കാൻ കർശന നിർദ്ദേശങ്ങളും നടപടികളും UAE സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. രോഗത്തിന്റെ കാര്യത്തിൽ ബ്രിട്ടൻ നിർണായക ഘട്ടത്തിലെന്ന് പ്രധാനമന്ത്രി. വേണ്ടിവന്നാൽ കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെയും മെനഞ്ഞാന്നും 70-ൽ അധികം വീതം മരണങ്ങൾ UKയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്നലെ നടന്ന 5ാം റൗണ്ട് ഇന്ത്യ ചൈന നയതന്ത്രതല ചർച്ചയും ഫലവത്തായിട്ടില്ല. ചൈനീസ് ട്രൂപ്പ് അതിർത്തിയിൽ നിന്ന് പിന്മാറുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഗ്രീൻലാൻഡിലെ മഞ്ഞു പാളികൾ ഉരുകുന്നതിന്റെ അളവ് മൂർധന്യതയിലെത്തി. കഴിഞ്ഞ 12,000 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഞ്ഞുപാളി ഉരുക്കലാണ് 2019 ഉണ്ടായിരിക്കുന്നതെന്ന് പഠനം പറയുന്നു. ഭൂമിയിൽ നിന്ന് 420 കിലോമീറ്റർ ഉയരെ 27,000 കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് ഒരു എയർ ലീക്കേജ് ശ്രദ്ധയിൽപ്പെട്ടു. ശാസ്ത്രജ്ഞന്മാർ ഇത് ഒരു പരിധിവരെ തരണം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുകയാണ്. ലോകം പഴയതുപോലെ തിരിച്ചു വരുന്ന കാര്യം വിദൂര സ്വപ്നമെന്ന് വിദഗ്ധർ. ഈ സത്യം എത്രയും വേഗം അംഗീകരിച്ചാൽ അത്രയും നല്ലതെന്ന് വിവിധ യൂണിവേഴ്സിറ്റികളിലെ ഗവേഷണ വിഭാഗം തലവന്മാർ പറയുന്നു. ശീലിച്ച നോർമൽ
തിരിച്ചു വരുന്നില്ലെന്ന് കരുതി ജീവിക്കണം എന്നതാണ് ഉപദേശം. ഉറവിടം ബാബ്സൺ കോളേജ് മസാച്യുസെറ്റ്സ്. പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ട്രംപ് മികച്ച പ്രകടനം കാഴ്ചവച്ചില്ലെന്ന് കൂടെയുള്ളവർ തന്നെ കണക്ക് കൂട്ടുന്നു. ജനമധ്യത്തിൽ അവർ ട്രംപിനെ പ്രശംസിക്കുന്നു, പക്ഷേ സ്വകാര്യമായി പരാജയം അടക്കുന്ന കാര്യങ്ങൾ പങ്കുവെക്കുകയാണെന്ന് അമേരിക്കൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അറബ്ടെക് എന്ന ദുബായിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളിലൊന്ന് നഷ്ടം കാരണം ലിക്വിഡേറ്റ് ചെയ്യപ്പെടാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ബാങ്കുകളും ജീവനക്കാർക്കും മറ്റു പല കമ്പനികൾക്കും ആശങ്ക ഉയർന്നു. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ബാങ്കുകൾ ഫണ്ടിംഗ് കുറയ്ക്കുന്നതായി ബിസിനസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ അന്താരാഷ്ട്ര സർവീസ് വിമാന സർവീസ് വിലക്ക് ഒക്ടോബർ 31 രാത്രി 11:51 വരെ തുടരാൻ തീരുമാനമായി. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില റൂട്ടുകളിൽ ചില ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾക്ക് ഇളവുണ്ടാകും. ഇന്നത്തെ മോർണിംഗ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.